റെഡ്മി നോട്ട് സെവനും നോട്ട് സെവൻ പ്രോയ്ക്കും ശേഷം റെഡ്മി നോട്ട് സീരീസിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോണായ റെഡ്മി നോട്ട് സെവൻ എസ് കൂടി മെയ് 20 ഇന്ത്യ വിപണിയിലേക്ക് എത്തുന്നു. റെഡ്മിയുടെ ഒരു നോട്ട് സീരീസിലെ 3 സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിക്കുന്നത് ഇതാദ്യമായാണ്. റെഡ്മി നോട്ട് സെവനിൽ 12 MP പ്ലസ് 2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 MP ഫ്രണ്ട് ക്യാമറയും നൽകിയിരുന്നു. എന്നാൽ നോട്ട് സെവൻ പ്രോയിൽ 42 MP പ്ലസ് 5 MP എയർ ഡ്യുവൽ ക്യാമറയും 13 MP ഫ്രണ്ട് ക്യാമറയും ഉൾപ്പെടുത്തി ഇറക്കിയ ഈ സ്മാർട്ട് ഫോണിന് വൻപരവേൽപ്പ് തന്നെയാണ് സ്മാർട്ട് ഫോൺ ലോകം നൽകിയത്. എന്നാൽ ഇത്തവണ ക്യാമറ ഭാഗത്ത് കാര്യമായ മാറ്റമൊന്നും സെവൻ എസിലും കാണാൻ കഴിയുന്നില്ല. 42 MP പ്ലസ് 5 MP ഡ്യുവൽ ക്യാമറയും 13 MP ഫ്രണ്ട് ക്യാമറയും റെഡ്മി നോട്ട് സെവൻ എസിലും നൽകിയിരിക്കുന്നു. സ്മാർട്ട് ഫോണിൻ്റെ പ്രോസസ്സർ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നോട്ട് സെവൻ പ്രോയിൽ ഉപയോഗിച്ചിരുന്ന സ്നാപ്ഡ്രാഗൺ 675 നിന്ന് മാറ്റം വരുത്തി സ്നാപ്ഡ്രാഗൺ 730G മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒക്ടാകോർ പ്രോസസ്സറാണ് നോട്ട് സെവൻ പ്രോയിൽ നിന്നും നോട്ട് സെവൻ എസിനെ താരതമ്യം ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. 6.3 ഇഞ്ച് ഫുൾ HD വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ തന്നെയാണ് സെവൻ എസിലും ഷവോമി നൽകുന്നത്. സെവൻ എസിൽ മുൻപിലും പിൻപിലുമായി ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നു. 4000 mAh ലിഥിയം പോളിമർ ബാറ്ററി കപ്പാസിറ്റി ആയിരുന്നു റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ റെഡ്മി സെവൻ എസിലേക്ക് വന്നപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കുറച്ചുകൂടി മെച്ചപ്പെടുത്തി 4100 mAh ലിഥിയം പോളിമർ ഉയർന്ന ബാറ്ററി കപ്പാസിറ്റിയാണ് നൽകുന്നത്. റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ ഉപയോഗിച്ചിരുന്ന ക്യുക്ക് ചാർജിംഗ് 4.0 ഫാസ്റ്റ് ചാർജിംഗ് ടെക്നോളജി തന്നെയായിരിക്കും സെവൻ എസിലും ഷവോമി നൽകുക. 4GB റാമും 64GB ഇന്റേണൽ സ്റ്റോറേജിലും അവതരിപ്പിക്കുന്ന സ്മാർട്ട് ഫോണിന് ഏകദേശം 16,999 രൂപ വില വന്നേക്കും. 4G നെറ്റ്വർക്കിംഗ് സൗകര്യം അടങ്ങിയിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ടും 256GB വരെ എക്സ്പാൻഡ് മെമ്മറി കൂട്ടാൻ സഹായിക്കുന്ന മൈക്രോ എസ്ഡി സ്ലോട്ടും റെഡ്മി നോട്ട് സെവൻ പ്രോയിൽ നൽകിയതുപോലെ തന്നെ സെവൻ എസിലും ഷവോമി നൽകുന്നു. 3.5 mm ഓഡിയോ ജാക്ക്, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ, ഫിംഗർ പ്രിന്റ് സെൻസർ മുതലായവ നോട്ട് സെവൻ പ്രോയിൽ നൽകിയതുപോലെ തന്നെയാണ് സെവൻ എസിലും ഷവോമി നൽകുന്നത്. കൂടാതെ USB-C ടൈപ്പ് തന്നെയാണ് റെഡ്മി സെവൻ എസിലും കാണാൻ കഴിയുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ വില, ബാറ്ററി കപ്പാസിറ്റി, പ്രോസസ്സർ ടൈപ്പ് എന്നീ മാറ്റങ്ങളല്ലാതെ കാര്യമായ വേഷപ്പകർച്ചയൊന്നും റെഡ്മി സെവൻ എസിൽ ഷവോമി നൽകുന്നില്ല. ധൃതി പിടിച്ച് ഇങ്ങനൊരു സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഇപ്പോൾ ആവശ്യമാണോ എന്ന് ഷവോമിക്ക് ഒന്ന് ചിന്തിക്കാം. കാരണം റെഡ്മി നോട്ട് സെവൻ പ്രോ പോലൊരു ആകർഷണീയമായ ഫോൺ ഉള്ളപ്പോൾ ആ സ്പെസിഫിക്കേഷനിൽ നിന്ന് കാര്യമായ വ്യത്യാസമൊന്നും വരുത്താതെ തന്നെ അതേ സീരീസിലെ തന്നെ മൂന്നാമതൊരു ഫോൺ കൂടി ഇപ്പോൾ ആവശ്യമില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. റെഡ്മി നോട്ട് സെവൻ എസിനെ കുറിച്ച് പൂർണ്ണമായുള്ള വിശേഷങ്ങളൊന്നും കമ്പനി പുറത്തുവിടാത്തതുകൊണ്ട് സ്മാർട്ട് ഫോൺ വിപണിയിൽ എത്തിയ ശേഷം മാത്രമേ പൂർണ്ണമായ ഒരു സാധാരണ ഫോൺ യൂസർക്ക് പറ്റിയ സ്മാർട്ട് ഫോൺ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയൂ. എന്തായാലും ഫോണിൻ്റെ പൂർണ്ണമായ വിശേഷങ്ങൾ വഴിയെ മനസ്സിലാക്കുകയും നല്ലൊരു സ്മാർട്ട് ഫോൺ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതുപോലെ സ്മാർട്ട് ഫോൺ രംഗത്തെ വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.